സിക്സ് എം എം ഗ്ലാസ് വെച്ചിട്ടുള്ള ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഗ്ലാസ് ഹാൻഡ് റെയിലാണ്. അപ്പം മച്ചമ്പി കീച്ചി കളയാം. അപ്പം കീച്ചണേനും ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇത് മാറ്റ് പൈപ്പാണ്, നമുക്ക് ഗ്ലോസി ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഗ്ലോസി പൈപ്പാണ് ഉപയോഗിക്കണമെങ്കിൽ ചിലവ് കുറച്ചേ വരുള്ളൂ, മാറ്റിന് ഇത്തിരി പൈസ കൂടുതലാണ്. എഴുപത്തഞ്ച് സെന്റിമീറ്റർ വെച്ച് എട്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. പോസ്റ്റിന്റെ ടോപ്പിൽ ഒരു 7 സെന്റിമീറ്റർ ആ റേഞ്ച് പൈപ്പ് റെഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ എന്നാ പിടിച്ചോ, ഇനിയിപ്പോ ഇത് രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് ഒരു 3 ടാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റിന്റെ നെർഗം തലയിലേക്കുള്ള തൊപ്പി റെഡിയായി. ഇനിയിപ്പോ ഈ അമ്പരവിമ്പികളായിട്ട് എടുക്കണ ഈ തൊപ്പിയൊക്കെ എടുത്തിട്ട് നമുക്ക് പോസ്റ്റിന്റെ നെർഗം തലയിലേക്ക് അടിക്കാൻ. 4 ടാക്ക് ഇട്ടാൽ മതി കേട്ടോ, രണ്ട് സൈഡും രണ്ട് ടാക്ക് വെച്ച് ഒരേ സൈഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഫിനിഷ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക്. പിന്നെ സ്റ്റീലിന്റെ ടാക്ക് ആയതുകൊണ്ട് സ്ട്രോങ് ആയിരിക്കും. ഒത്തുകൂടെ മുതലാളി എത്തി. ടാക്ക് അടിച്ച പോസ്റ്റിലെല്ലാം 120 വീലിട്ട് നമുക്ക് അത് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാൻ മാറ്റ് വീല് അടിച്ചാൽ മതി, മാറ്റ് ഫിനിഷിങ് ആയതുകൊണ്ട് പിന്നെ ഒരു മാറ്റിന്റെ പാഡ് ഇട്ടൊന്ന് കുറച്ചാൽ മതി ലാസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്ത പോസ്റ്റ് ഒന്ന് തുളച്ചെടുക്കാം. ഈ ഫിറ്റിങ്സ് പിടിപ്പിക്കാൻ വേണ്ടിയാണ്, ഗ്ലാസിന്റെ ഗ്ലാസ് പിടിപ്പിക്കാനാണ്. ഒരു സൈഡ് വലിയ ഹോളും ഒരു സൈഡ് ചെറിയ ഹോളും ഈ കാണുന്ന കിടുതാവ് പിടിപ്പിക്കാനാണ്. ഈ പട്ട പിടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോൾ ഇട്ടത്. ആ പട്ടം മേലാണ് നമ്മൾ ഗ്ലാസ് കൊണ്ടുവന്ന് കയറ്റുന്നത് ഹോൾ ഇട്ടിട്ട്. അപ്പോൾ പോസ്റ്ററിലുള്ള ഗ്രാനൈറ്റ് ഒക്കെ നമുക്ക് കുഴിക്കാൻ കുഴിക്കാൻ കുഴിച്ചെടുക്കാം. ഇതൊക്കെ നേരത്തെ കുഴിച്ചെടുക്കിയതാണ്, 3 ഇഞ്ച് വില്ല് കട്ട് ചെയ്തതാണ്. അതിന് സൈഡിൽ കമ്പി അടിച്ചായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് ഏറ്റവും കമ്പിയോടെ അടിച്ച് കയറ്റി കളയാം. കമ്പിയൊക്കെ സ്റ്റെപ്പിൻ്റെ രണ്ടാകണാകുമ്പോൾ അടിച്ച് കയറ്റി കളയാം. ഇനിയിപ്പോൾ അമ്പര ചുമ്പികളായിട്ട് ഇങ്ങനെ കമ്പികളൊക്കെ കട്ട് ചെയ്ത് കളയാം. ടോപ്പ് ലൈനിൻ്റെ അളവെടുക്കുക, അതിൻ്റെ സ്റ്റെപ്പിൻ്റെ എൻഡ് ചെയ്ത് ഒരു 3 ഇഞ്ച് പുറത്തോട്ട് അടിച്ചിട്ടുണ്ട്. ടോപ്പ് ലൈനിലുള്ള പൈപ്പാണ് അത് കട്ട് ചെയ്തെടുക്കുക. സ്റ്റേറിൻ്റെ സൈഡിൽ വെച്ചിട്ട് ആ പോസ്റ്റിൻ്റെ ടേപ്പറെല്ലാം നമുക്ക് വരച്ചെടുക്കാം. ഈ ഒരു ടേപ്പറിൽ എല്ലാ പോസ്റ്റിനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചരിവിൽ തന്നെ എല്ലാ പോസ്റ്റിനും ടേപ്പർ എടുത്ത് പൊളിക്കാൻ പൊളിക്കാൻ പൊടിച്ചടുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റൊക്കെ എടുത്ത് കുഴിച്ചിടാം. താഴ്ത്തടിച്ചാണ് കമ്പിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാക്ക് ഇട്ട് കൊടുക്കാറുണ്ടോ. മച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ. ഒരു നൗക്ലാച്ചി സാധനം, അരുമയാന മണ്ണെണ്ണ വിളക്ക്. ഇനി ബോഡി കിടന്ന് ഒരു ഭ്രാന്തനെ പോലെ പണിയെടുക്കാൻ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മൂലകളൊക്കെ നമുക്ക് ശരിപ്പെടുത്തി കളയാം. ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അവസാനം. മാസ്റ്റർ പോസ്റ്റായിട്ട് ഈ ചെറിയ കിടുതാപ്പ് തന്നെ മതി എന്നാണ് മുതലാളി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് തന്നെ ഇടുന്നത്, മരക്കുറ്റിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. ഇതിന്റെ വെൽഡിംഗ് എല്ലാം മുഴുവൻ ഞാൻ ചെയ്തിരിക്കുന്നത് ആർക്കി തന്നെയുണ്ട്, 12 kg സൂപ്പർ ഹോണ്ടയുടെ വെൽഡിംഗ് റോഡ് തന്നെ. ഞെട്ടിപ്പോയത്, ഇത് ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുക്കാനും കൊണ്ടുവന്നു. ഇതിന് ഒരെണ്ണത്തിന് 110 രൂപയുള്ളൂ.
അത് 4 അടിയാണ്, അത് 2 അടി ആക്കണേന്ന്. ഗ്ലാസ് 2 അടി താഴെ വീതി ഉള്ളു. ഗ്ലാസ് വിടിപ്പിക്കാനുള്ള ഫിറ്റിംഗ്സ് ഒക്കെ പീസ് പീസാക്കിണ്ട്. ഇത് വിടിപ്പിച്ചാലേ ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് മുതലാളിയെ തന്നെ പണിക്കിറങ്ങി. മുതലാളിയാകുമ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ ചരട് വിടിപ്പിച്ചിട്ട് വേണം പട്ടയൊക്കെ ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് വേണം ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുക്കാൻ വേണ്ടി. ഇനിയിപ്പോ ആ ഷീറ്റ് എടുത്തിട്ട് മാസ്ക് ഉണ്ടേ പോയി ചൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് വരച്ചെടുത്താൽ മതി അതിൻ്റെ ഉള്ളിൽ. ഇപ്പൊ ആ ഹോള് നമ്മുടെ പട്ടട ഇതിലുള്ള ഹോള് ഇതെല്ലാം മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒരേ ഒരമ്മ പോലും ഔട്ട് പോവില്ല. അപ്പൊ ഈ പറന്നു വന്ന ടെംപ്ലേറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഗ്ലാസ് ടെമ്പർ ചെയ്യാൻ കൊടുക്കാം. അപ്പൊ 6 mm ഗ്ലാസ് ഒക്കെ ടെമ്പർ അടിച്ച് വടി കുത്തി പിടിച്ച് നടന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ പിടിപ്പിക്കാം. ഗ്ലാസ് പിടിപ്പിക്കുന്ന ഫിറ്റിംഗ് ചെയ്യുന്ന നമ്മൾ പീസ് യൂസ് ആക്കിയ സാധനങ്ങളൊക്കെ തിരിച്ചു പിടിപ്പിക്കാം. എന്നിട്ട് വേഗം ഗ്ലാസ് വർക്ക് ചെയ്യാൻ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യും സഹായിക്കണേ. ഏതായാലും ഇങ്ങനത്തെ ഒരു മുതലാളി ആദ്യമായിട്ട് കിട്ടിയത്, പണി ചെയ്ത പൈസയും കറക്റ്റായിട്ട് പണി ഹെൽപ്പ് ചെയ്തു.